ഹായ് വ്യൂവേഴ്സ്, ഇന്ന് രാത്രി ഞാൻ യാത്രയ്ക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം റിക്വസ്റ്റ് ഉണ്ടായിരുന്നു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് റഷ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. ഇനിയൊരു രണ്ടാഴ്ചത്തേക്ക് റെസിപ്പി വീഡിയോസ് ഉണ്ടാവില്ല, എന്നാലും പോകുന്ന സ്ഥലത്ത് നിന്ന് പറ്റുമ്പോഴൊക്കെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. വറുത്തരച്ച ചിക്കൻ കറി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. നന്നായി കഴുകി മീഡിയം പീസസാക്കി നന്നായി വെള്ളം കളഞ്ഞ് ഡ്രെയിൻ ചെയ്തിട്ട് അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, പിന്നെ ഞാൻ എപ്പോഴും 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാറുണ്ട്. ഇത് വേണ്ടിങ്ങ് ചേർക്കണ്ട, പക്ഷേ എനിക്കിഷ്ടമാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ നാടൻ കറിമസാല പൊടി അല്ലെങ്കിൽ നാടൻ കറി മസാല. എൻ്റെ റെസിപ്പി ഒന്ന് ചെക്ക് ചെയ്തോളൂ. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ നന്നായി കൊത്തിയരിഞ്ഞ മല്ലിയില, 1 ടീസ്പൂൺ ഉപ്പ്. ഇതൊക്കെ ചേർത്ത് നമുക്കൊന്ന് നന്നായി പരത്തി വെക്കാം. 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഉണ്ടാക്കാം, തയ്യാറാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചുവന്നുള്ളി വേണം. 1-2 കപ്പ് അരിഞ്ഞ ചുവന്നുള്ളി വേണം. ഈ ചുവന്നുള്ളി അരിയാനാണ് ഇതിൻ്റെ മെയിൻ പണി, പിന്നെ തേങ്ങ വറുക്കാനും. അപ്പോൾ ഇവിടെ ഞാൻ 2 കപ്പ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 6 വലിയ ഉള്ള വെളുത്തുള്ളി, അത്രയും തന്നെ ആ അളവിൽ തന്നെ ഇഞ്ചിയും വേണം, 2 ടൊമാറ്റോസ്, പിന്നെ പച്ചമുളക്. പച്ചമുളക് ഇവിടെ ഞാൻ 5 ചെറിയ നല്ല എരിവുള്ളതും 1 വലിയ നീണ്ട എരിവില്ലാത്ത മുളകും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചുവന്നുള്ളി നമ്മൾ മെഷർ ചെയ്യുന്നത് അരിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അരിഞ്ഞതിന് ശേഷം നമുക്ക് 2 കപ്പ് ഇതുപോലെ വേണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഉള്ളി നന്നാക്കി വന്നപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച അത്രയും ഉപയോഗിക്കേണ്ടി വന്നില്ല. 2 കപ്പ് അളന്നെടുത്തപ്പോൾ പിന്നെ നമ്മുടെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ട്. പിന്നെ പച്ചമുളക്, ചെറിയ പച്ചമുളക് ഞാൻ മുഴുവനോടിയിട്ടാണ് ഇടുന്നത്. അതുപോലെ വലിയ പച്ചമുളക് അരിയുന്നുണ്ട്. ടൊമാറ്റോസ് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. വറുത്തരച്ച കറിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഇവിടെ 1.5 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെറുവിയത്. ഫ്രഷ് തേങ്ങ ചെരുവേത് തന്നെ ഉപയോഗിക്കണം, ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് തന്നെ വേണം. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു വൈഡ് ചൂട് കട്ടിയുള്ള ഒരു പാൻ അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാൻ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇതിലേക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ മാർബിൾ കോട്ടിംഗ് ഉള്ള വൈഡ് ആയിട്ടുള്ള പാനിലാണ് ചെയ്യാറ്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നുണ്ട് ഈ പാനിൽ. അപ്പോൾ ഇത് ഞാൻ സ്പീഡ് മോഷനിലാണ് കാണിക്കുന്നത്. നല്ല സ്ഥിരമായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ തേങ്ങ വറുത്ത് വറുത്ത് നല്ല ഗോൾഡൻ കളറും ഒരു മുരിച്ചിലൊക്കെ വരും. ഇവിടെ ഒരു ഏകദേശം 10 മിനിറ്റോളടുത്ത് അപ്പോൾ നല്ലൊരു ഗോൾഡൻ ഇങ്ങനത്തെ കളറ് വരും. ആ കളറ് വന്ന ഉടനെ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇത് ഡാർക്കായി തുടങ്ങും. തീരെ ഡാർക്കായി പോകരുത് നമ്മുടെ തേങ്ങ വറുത്തത്, അല്ലെങ്കിൽ നമ്മുടെ ഈ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ആദ്യം മുതൽ തുടങ്ങണം. അപ്പോൾ ഞാൻ വേഗം തന്നെ വേറൊരു പാനോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ പിന്നെ അത് കളറ് ഡാർക്ക് ആവില്ല. ഇനി നമുക്കിതൊന്ന് അരച്ച് നല്ല ഈ പേസ്റ്റ് ആക്കിയെടുക്കണം. തീരെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല കണ്ടില്ലേ, നല്ല മഷി പോലെ പേസ്റ്റായി കോക്കനട്ട് ബട്ടറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. നമ്മൾ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണില്ല. വെളിച്ചെണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് അതിൻ്റെ ആ ക്രസ്റ്റ് ഒരു ഗോൾഡൻ കളറായിട്ട് മാറ്റി കിട്ടിയാൽ മതി. തീ കുറച്ചിട്ടൊന്നല്ല, നല്ല തീയിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്നൊന്ന് ബ്രൗൺ ആക്കി എടുക്കുകയാണ് 2 സൈഡും. ഇത് വെന്തിട്ടില്ല, അത് നമ്മുടെ കറിയിൽ കിടന്ന് വേവുള്ളൂ.
ആ കളറിന് വേണ്ടിയും ആ ക്രസ്റ്റിന് വേണ്ടിയും ഈ ചിക്കന് ഒന്നും കൂടി ആ പുളിയും ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു രണ്ട് ബാച്ചസ് ആയിട്ട് നമുക്ക് ഒന്ന് പാർഷ്യലി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അതുപോലെ മാരിനേഡ് ബോളിൽ കുറച്ച് മാരിനേഡ് ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത എണ്ണ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഒന്നിട്ട് വഴറ്റി കൊടുക്കണം. ഒന്നായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ പച്ചമുളക് മുഴുവനോടുകൂട്ടിയും മറ്റേ വലിയ എരിവില്ലാത്ത പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇത് നന്നായി വഴറ്റി എടുക്കണം, നന്നായി സോഫ്റ്റായി വരുന്നവരെ. പച്ചമണങ്ങളൊന്നും തീരെ ബാക്കി നിൽക്കണില്ല, നന്നായിട്ട് വഴറ്റി കെട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ ചോപ്പ് ചെയ്ത് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് തീ കൂട്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക, ടൊമാറ്റോസ് ഒക്കെ ഒന്ന് ഉടഞ്ഞു തുടങ്ങണവരെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബാക്കി വന്ന മാരിനേഡ്, ഉള്ളിൽ ഉള്ള മാരിനേഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ കാണിക്കാൻ വിട്ടുപോയി, പക്ഷേ ഈ മാരിനേഡിലേക്ക് ഈ സ്പൈസ് പൗഡേഴ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ നമ്മുടെ നാടൻ ഗരം മസാല. അപ്പം ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് തിളക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ആ പച്ചമണങ്ങളൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. വീണ്ടും ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത്, വറുത്തരച്ച തേങ്ങ അരച്ച് പേസ്റ്റാക്കിയത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ ആ മിക്സിയുടെ ജാറിൽ ഇത്തിരി വെള്ളമൊഴിച്ച് അതും കൂടി കഴുകി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കോഴി കഷ്ണങ്ങൾ മൂടിക്കെടുക്കാനുള്ള അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യം ഞാനൊരു 1 കപ്പാണ് ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കാം. ചിക്കൻ വറ്റി വെച്ചതിൽ ഉപ്പുണ്ടായിരുന്നു, എന്നാലും ഈ കറിക്ക് കുറച്ച് ഉപ്പ് വേണം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ആ പകുതി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചിക്കനൊന്ന് മൂടിക്കെടുക്കാനുള്ള അത്തരം വെള്ളം വേണം. അപ്പോൾ ഇപ്പം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ കഷ്ണങ്ങളൊക്കെ കറിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക്
തീ കുറച്ച് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ ടെൻഡർ ആവണ വരെ. ഇപ്പോൾ നാടൻ കോഴിയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണം, അതിനനുസരിച്ച് ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞു, ചിക്കനൊക്കെ നല്ല ടെൻഡർ ആയിട്ടുണ്ട്, കറിക്കൊക്കെ നല്ലൊരു മണം ഉണ്ട്, പാകത്തിന് ചാറ് ആയിട്ടുണ്ട്, ഉരുകി കട്ടി ഇത്രയും ഉണ്ടാകും, നല്ലോണം ചാറുണ്ട്. ഇതിലേക്ക് ഇനി അവസാനമായിട്ട് നമുക്ക് നല്ലോണം പച്ച മല്ലിയില ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് മല്ലിയില ചോപ്പ് ചെയ്തത്. ഇനി കുറച്ച് നേരം ഇരുന്നാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും സെർവ് ചെയ്യുമ്പോഴും. ഞാൻ ഒരു 1/2 മണിക്കൂറെങ്കിലും മൂടി വെച്ച് മാറ്റി വെക്കാറുണ്ട് വിളമ്പി കൊടുക്കുന്നതിന് മുമ്പ്. നമ്മളത് മാരിനേറ്റ് ചെയ്ത് ആദ്യമൊന്ന് പാർഷ്യലി ഫ്രൈ ചെയ്ത് കാരണം ചിക്കനിലൊക്കെ നല്ല ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ചില തേങ്ങ വറുത്ത് അരച്ച കറികൾ കഴിക്കുമ്പോൾ ചിക്കന് അത്രയും ഒരു ടേസ്റ്റ് പിടിക്കാത്ത പോലെ പലപ്പോഴും തോന്നും. അപ്പോൾ ഈ മാരിനേഷൻ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ഓർക്കുക, വറുത്തരച്ച ചിക്കൻ കറി അല്ലെങ്കിൽ വറുത്തരച്ച ഏത് കറിക്കും ആ തേങ്ങ വറുക്കുന്നതിലാണ് അതിൻ്റെ ഏറ്റവും എന്താ പറയുക, അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പ് നന്നായി ചെയ്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല, കറി നന്നാവില്ല. ഒന്ന് ക്ഷമയോടെ ഇടി നിന്ന് നന്നായി വറുത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് അത് വറുത്തരച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, ട്രൈ ചെയ്തിട്ട് വിവരിക്കണം. അപ്പോൾ ഞാൻ ഇനി റെസിപ്പി ആയിട്ട് വരുന്നത് മിക്കവാറും ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.